ശാസ്താംകോട്ട ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കെ പി എസ് സി ലളിതയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ലളിത വിസ്മയം എന്ന പേരിൽ നടന്ന സമ്മേളനം തിരക്കഥാകൃത്തും സംവിധായകനുമായ അനിൽ വി നാഗേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിക്കാൻ റാവുത്തർ, പ്രസിഡന്റ് എം നിസാമുദ്ദീൻ, ഹർഷ ഫാത്തിമ, അഫ്സൽ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതം, അവരുടെ അഭിനയ ജീവിതം ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് തന്നെ ഒരു വ്യത്യസ്ത വനിതാ അനുഭവമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സാധാരണ സ്ത്രീ അഭിനേത്രികളിൽ കാണാത്ത അസാധാരണമായിട്ടുള്ള റേഞ്ച് ഉള്ളൊരു ആർട്ടിസ്റ്റാണ് കെ പി എസ് ലളിത. വസന്തത്തിൻ്റെ കനൽ വഴികളിൽ നിന്ന് എൻ്റെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും മുമ്പ് അതിലെ അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാം അഡ്വാൻസ് കൊടുക്കേണ്ട ഒരു സിനിമാ രീതിയിൽ ഞാൻ ആദ്യമായി അഡ്വാൻസ് കൊടുക്കുന്നത് കെ പി എസ് ലളിതയ്ക്കാണ്. അതിനായിട്ട് ഞാൻ അവരെ വിളിച്ചു, അനുവാദം ചോദിച്ചിട്ട് ഞാൻ കുട്ടനാടിനടുത്തുള്ള ഒരു കായൽ ഓരോ പ്രദേശത്ത് നടക്കുന്ന ഷൂട്ടില് ഞാൻ ലളിതച്ചിയെ കാണാൻ വേണ്ടി പോയി. ഞാൻ കാല് തൊട്ട് തൊഴുത് അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി, ഇത് ആദ്യത്തെ അഡ്വാൻസ് ചേച്ചിക്ക് തന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ സിനിമാ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് ഒരു രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, കെ പി എസ് ലളിത ചേച്ചി വളരെ സീനിയറായിട്ടുള്ള, ഞാൻ ആരാധിക്കുന്ന ഒരു അഭിനേത്രിയാണ്.